ഇന്നത്തെ എൻ്റെ കറി എന്ന് പറഞ്ഞാൽ അതാ ഇതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള നമ്മുടെ നമുക്ക് എന്നും അങ്ങനെയാണല്ലോ, അടുത്ത വീട്ടിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങളാണ്. അതാ കൈ ഇത്തിരി പൊള്ളിയിട്ടുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, ഇവിടെ ഞങ്ങളുടെ അടുത്തുനിന്ന് ട്രിപ്പ് പോകുന്ന ഒരു വണ്ടിയിൽ പോയതാണ്. അപ്പോൾ പാചകത്തിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കാനായിട്ട് പോയപ്പോൾ പപ്പടം കഴിച്ച് കളിച്ചതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായത് കണ്ടോ. അപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ വീഡിയോസൊന്നും ഇല്ല, ആൾക്കാർ കുറേ പേര് വഴക്കു പറഞ്ഞു തുടങ്ങി. എന്ത് ഈ ചാനലാണ് നിങ്ങൾ ഇടാത്തത് എന്താണെന്ന് വെച്ചിട്ട്. വേറൊന്നുമല്ല, ഓണത്തിൻ്റെ തിരക്കുകളുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ ഇടാൻ പറ്റിയില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ എന്നോർത്ത് എൻ്റെ ചാനൽ ആരും കാണാതെ പോകരുത്, അത് വലിയ നഷ്ടമായിരിക്കും നിങ്ങൾക്കല്ല കേട്ടോ എനിക്ക്. നമ്മളൊത്തിരി കഷ്ടപ്പെട്ട് കുത്തിയൂട്ടിയിട്ടൊക്കെയാണ് ഈ ചാനൽ തട്ടി കൂട്ടിയെടുത്തിട്ടുള്ളതേ. അപ്പം നമ്മൾ ഇതിങ്ങനെ തലയും വാലൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കുക. ഇപ്പം കാലം തെറ്റി എന്നുള്ളതിന് തെളിവേ, മുരിങ്ങയിൽ മുരിങ്ങയിലൊക്കെ മുരിങ്ങ കോലുണ്ടായി കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ഈ മഴയത്ത് മുരിങ്ങക്കായ ഉണ്ടായിരിക്കണു അതിനകത്ത്, ചെറുതാണ്. അതുപോലെ ചക്ക, ഞാൻ ലാസ്റ്റ് ചക്ക നിങ്ങൾക്ക് ചക്കദോശ ഇട്ട വീഡിയോയാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നിപ്പോൾ മിറ്റടിച്ചിട്ട് നോക്കി, ഇപ്പോൾ ആ കുഞ്ഞമ്പ്ലാവയിൽ പിന്നെയും ചക്ക വിരിഞ്ഞു തുടങ്ങി. എന്തൊരു അതിശയമല്ലേ, എന്താ പറയണ്ടേ. കാലം തെറ്റിയെന്ന് പറഞ്ഞാൽ മതി, ആൾക്കാർ മാറണേൻ്റെ ഒപ്പം ഇത് മാറി. അപ്പം നമുക്ക് ഇത്രയും കഷ്ണം മതിയാവും, ഒത്തിരി പുളിയില്ലല്ലോ. പക്ഷേ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇരുമ്പമ്പുളിക്കുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ ഇത് കഷ്ണമായിട്ട് കിട്ടും, പക്ഷേ പുളി അധികം കാണത്തില്ല. സ്വന്തം മാങ്ങയ്ക്ക് ഇത്രയും കഷ്ണം ഇടാൻ പറ്റില്ല, കറക്റ്റ് പാകം നോക്കിയാലേ മാങ്ങ ഇടാൻ പറ്റുള്ളൂ. ഇതിനങ്ങനെ കുഴപ്പമില്ല, കഷ്ണം ഉണ്ടെങ്കിലും അധികം വലിയ പുളി കാണത്തില്ല. അപ്പം ഞാനിപ്പോൾ ഇത് ഇത്ര എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2-3 പച്ചമുളകിന് പകരം ഞാൻ ഇടുന്നതേ നമ്മുടെ അസൽ നാടൻ കാന്താരി. നാടൻ കാന്താരി അടയ്ക്ക ചോറിനകത്ത് തിരുമ്മിയിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ ചേർത്തിട്ടാട്ടോ ഞാൻ വയ്ക്കാൻ പോണത്, അതെന്നാന്നിപ്പോൾ കാണിച്ചു തരാം. ഇത് ഇവിടെ 2-3 പേര് കഴിക്കില്ല, 2-3 പേര് കഴിക്കും, അങ്ങനെയൊക്കെയാണ്. എന്തായാലും എനിക്ക് വീഡിയോ പിടിക്കണം, അപ്പോൾ ഞാൻ ഈ കറി ഉണ്ടാക്കുകയാണ്. ഓക്കെ, കഴുകിയിട്ട് എടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ ഇരുമ്പമ്പുളി ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പം ഞാൻ അടുപ്പിൽ വെക്കണ്ട, അതിന് മുൻപ് എല്ലാം കൂടെ ചേർത്തിട്ട് വയ്ക്കുന്ന ഒരു സംഭവമാണ് അരപ്പൊക്കെ ചേർത്ത്. പിന്നെ അതാ നോക്കിയാൽ ഈ ഒരു സ്പെഷ്യൽ സാധനം ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ചെറിയ ചെമ്മീനാണ്, ഇത് തലമാലൊക്കെ കളഞ്ഞ് വറുത്ത് കഴുകി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പതുക്കെ ചതച്ചിട്ടേ ഞാൻ ഇടാവുള്ളൂ. ഞാൻ മുഴുവനോട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കടിക്കുന്ന ആൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കിയിട്ടേ ഇടുള്ളൂ. ദേ അതിനുള്ള അരപ്പാണ് മുളക് പൊടി, അതൊക്കെ പൊടിച്ച മുളക് പൊടിയാണ്, നല്ല സ്മെല്ലുള്ള പൊടിച്ച മുളക് പൊടി. മുളക് അരക്കാണ്ട് ഏറ്റവും കറിക്ക് നല്ലത്. പിന്നെ ഇതിപ്പോൾ ഞാൻ തന്നെ പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്. പിന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, ഇത്രേ വേണ്ടൂ. ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പ് ഇതാ അരച്ചെടുത്തിട്ടുണ്ട്, ഇത് നമ്മളിതിലേക്ക് ചേർക്കാം. പണ്ടൊക്കെ മീൻകറിയൊക്കെ ഞാൻ വെച്ച് കണ്ടിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്, എല്ലാം കലക്കി കൂട്ടിയിട്ട്. മീൻ കഴിക്കാത്ത അമ്മമ്മമാരൊക്കെ ഉണ്ടാവും, അവരൊക്കെ എങ്ങനെ വെച്ചിട്ടുണ്ട് കലക്കി കൂട്ടി ഉപ്പൊക്കെ നോക്കിയ ശേഷം മീൻ്റെ കഷ്ണങ്ങൾ പറക്കിയിടും. ഇനി ഉപ്പാണ് കേട്ടോ ഇട്ടത്, ഉപ്പിട്ടു. എന്നിട്ട് നമ്മുടെ ഈ ചെമ്മീൻ ഉണ്ടല്ലോ, ചെമ്മീൻ പതുക്കെ ഒന്ന് ചതച്ചിട്ട് അങ്ങോട്ടേക്ക്. ഇതിപ്പോൾ കഴുകിയോണ്ടാണ് കേട്ടോ ചതയാൻ വിഷമം, അല്ലെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ഒരു ഇതായിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. കുറച്ച് ചെമ്മീനെ ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരുപാട് അങ്ങോട്ട് എടുത്തിട്ടില്ല. നന്നായിട്ട് യോജിപ്പിക്കുക. ഇത് ഈ അരപ്പ് കണ്ട ഈ ഒരു ലെവലിലേ അരയ്ക്കാവുള്ളൂ, ഇതിലും മഷി പോലെ അരയാൻ പാടില്ല, ഇതിലും താഴ്ന്നും അരഞ്ഞു കിടക്കരുത്. ആ ഒരു രീതിക്കാണ് അരപ്പ്. ഇതേ തേങ്ങയുടെ ഇത് പുറത്ത് നോക്കി അറിയാൻ കണ്ട അരപ്പിൻ്റെ ആ രീതി എത്രത്തോളം എന്നുള്ളത്. എന്നിട്ട് അടുപ്പിലേക്ക് അങ്ങ് വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ കറി അവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോൾ സൈഡ് വഴി ഇതാ തിള വന്ന് തുടങ്ങി. അപ്പോൾ നമ്മുടെ കറി ഇതാ അവിടെ തിളച്ച് പുളിയൊക്കെ വെന്തിട്ടുണ്ട്, അതാ നോക്കി. അപ്പോൾ ഇത്രയും പണിയേ ഉള്ളൂ, വാവ്. പാകത്തിന് പുളി ഉപ്പ് എല്ലാം ഉണ്ട്. നമുക്കിത് ഇറക്കി വെച്ചിട്ട് കടുക് വറുത്തിടാം, ഇല്ലെങ്കിൽ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പഴ ഒഴിക്കാം. ഞാനിപ്പോൾ ഇന്ന് വറുത്തിടാനാണ് പോണേ കേട്ടോ. അപ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച്.
വറുത്തിടുന്നതിന് ഒരു സ്വാദ്, അല്ലാതെ നമ്മൾ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇടുന്നതിന് വേറൊരു സ്വാദ്. അങ്ങനെ രണ്ട് സ്വാദിലും ഞാനിവിടെ ചെയ്യാറുണ്ട്, രണ്ട് രീതിയിലും ചെയ്യാറുണ്ട്. ഇതിൻ്റെ സ്വാദല്ല, ഇതിന് വറുത്തിടുന്നതിൻ്റെ ഒരു ഇതും കൂടെ കിട്ടും. ഇപ്പോൾ കടുക് പൊട്ടി കഴിയാറായി. രണ്ട് ഉണക്കമുളകും ഉള്ളി നീളത്തിലരിഞ്ഞ ഉള്ളിയും ആണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇതാ മൂത്ത് കഴിഞ്ഞു. ഇതിലേക്ക് കറിവേപ്പില ഇടാം. ഇനി നമ്മളിതാ ഇത് കറിയിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ വേണം. ഓക്കെ.